ഞങ്ങളുടെ രണ്ടാമത്തെ ദിവസമാണ് മൂകാംബികയില്. നമുക്ക് ഒരുമിച്ച് യാത്ര എന്ന് തുടർന്നാലോ? റെഡി. നല്ല ഓഫ് റോഡിംഗ് എന്ന് പറഞ്ഞാൽ നല്ല കട്ട ഓഫ് റോഡിംഗ് ആണ്. ലോകത്തിലെ രണ്ടാമതായിട്ടുള്ള ശിവ സ്റ്റാച്യു ഉള്ളത് മുരുഡേശ്വറിലാണ്. മോർണിംഗ്. ഞങ്ങള് അങ്ങനെ മൂകാംബികയില് എത്തിയിരിക്കുന്ന കാര്യം കഴിഞ്ഞ വ്ളോഗിലൂടെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ഇത് ഞങ്ങളുടെ രണ്ടാമത്തെ ദിവസമാണ് മൂകാംബികയില്. നമുക്ക് ഒരുമിച്ച് യാത്ര എന്ന് തുടർന്നാലോ? റെഡി. ഇപ്പോൾ രാവിലെ ഞങ്ങളൊരു 6 മണിക്ക് എഴുന്നേറ്റ്, നല്ല വെളിച്ചം വീണിട്ടുണ്ട് കേട്ടോ ഇവിടെ, 6 മണിക്ക് എഴുന്നേറ്റ് ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങി. ഞങ്ങൾ സൗവർണികയിലേക്ക് പോകാൻ പോവാണ്. റൂമിൽ നിന്ന് ഇറങ്ങി ആദ്യം ദേ കാറ് കിടപ്പുണ്ട്. കാറ് മൊത്തമായിട്ടൊന്ന് വിഷ്ണു നോക്കി, ആരെങ്കിലും പൊറിച്ചിട്ടുണ്ടോ ഒരച്ചിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് വട്ടം ചാടിയൊക്കെ നോക്കി, എന്നിട്ട് നമ്മളിതേ സൗവർണികയിലേക്ക് നടന്നു പോവാണ്. നടക്കാനുള്ള ദൂരമേ ഉള്ളൂ, ഒരു 1.5 കിലോമീറ്ററേ ഉള്ളൂ അമ്പലത്തിൽ നിന്ന്. എന്നിട്ടിങ്ങനെ നമ്മളിങ്ങനെ വഴിയൊക്കെ ചോദിച്ചു കേട്ടോ പോകുന്നത്. കാര്യം എന്താ പറഞ്ഞാൽ, സൗവർണികയിലേക്ക് പോകുന്ന വഴി എന്ന് പറയുന്നത് കുറച്ച് മാറിയാണ് അമ്പലത്തിൽ നിന്ന്. പട്ടികളൊക്കെ ദേ ഫാമിലി ആയിട്ട് ഇവിടെ ഒന്നും അങ്ങനെ ഉപദ്രവിക്കാറില്ല കേട്ടോ, കാരണം അമ്പല പരിസരം ആയതുകൊണ്ടേ. അങ്ങനെ ഞങ്ങൾ എല്ലാവരോടും ലാലേട്ടൻ പറഞ്ഞ പോലെ ചോദിച്ചു ഞങ്ങൾ ഇതേ പോയി. നല്ല ചെങ്കല്ലിട്ട് കെട്ടിയ വഴിയിലൂടെ പോകുമ്പോഴത്തേക്കും ശ്രീ മൂകാംബിക ടെമ്പിൾ ഗേൾസ് ഹോസ്റ്റല്, പെൺകുട്ടികൾക്കുള്ള ഹോസ്റ്റല് കൊല്ലൂർ മൂകാംബിക, ഇവിടെ നമുക്ക് ഇടത് സൈഡിലായിട്ട് കാണാം. അതേ സൈഡിൽ തന്നെ ആറ് ഒഴുകുന്നതിൻ്റെ, സൗപർണിക ആറ് ഒഴുകുന്നതിൻ്റെ ശബ്ദവും നമുക്ക് കേൾക്കാൻ പറ്റും. രാവിലെ ഇറങ്ങി വരുന്ന കേട്ടോ ഭംഗി. പിന്നെ ഇവിടെ പശു വളർത്തൽ ഒരു ഫാം നമ്മൾ കണ്ടു. അപ്പോഴാണ് അവർ പറഞ്ഞത് ഇവിടേക്ക് വേണ്ടുന്ന പാൽ, അതായത് ബാക്കി ആവശ്യത്തിന് ക്ഷേത്ര ആവശ്യത്തിനുള്ള പാലല്ല അവർ ഇവിടെ നിന്നാണ് എടുക്കുന്നത്. അങ്ങനെ നടന്ന് നമ്മൾ സൗപർണികയുടെ തീരത്തേക്ക് നമ്മൾ നടന്നെത്തുകയാണ്. അതിൻ്റെ കടവത്തായിട്ട് ഒരു ഗണപതി ക്ഷേത്രം കൂടെ അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഐതിഹ്യം ചോദിച്ചപ്പോൾ വളരെ പഴയ ഒരു ഗണപതി ക്ഷേത്രം ആണ്. എന്തെങ്കിലുമൊക്കെ നമ്മൾ മനസ്സിൽ തടസ്സങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാച്ചാൽ, ഇവിടെ തേങ്ങ ഉടക്കിയാണെങ്കിൽ ആ തടസ്സങ്ങൾ, വിഘ്നേശ്വരൻ്റെ മുന്നിൽ തേങ്ങ ഉടച്ച തടസ്സങ്ങൾ മാറിക്കിട്ടും എന്നുള്ള തന്നെയാണ് ഇവിടുത്തെ ഐതിഹ്യം. അവിടെ ഇതേ കൊരങ്ങന്മാർ ഒരുപാടുണ്ട്. അതുകൊണ്ട് അവർ നമ്മൾ ചെരുപ്പല്ല ഇടുമ്പോഴത്തേക്കും പറയും എല്ലാം കയ്യിലെടുത്തോണം, ഇല്ലെങ്കിൽ ഇവർ തിരിച്ചു വരുമ്പോൾ ഈ കുരങ്ങന്മാർ ഈ ചെരുപ്പൊക്കെ ഇട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ഇതേ സൗവർണിക അവിടെ കണ്ടു കഴിഞ്ഞു. ദേവിയുടെ അടുത്ത് എത്തുന്നവർ ശരിക്കും പറഞ്ഞാൽ ഈ സൗവർണികയിൽ മുങ്ങി നിവർന്നിട്ട് വേണം, അതായത് കുളിച്ച് കയറിയിട്ട് വേണം, ഈറനോടെ വേണം ദേവീനെ കാണാനെന്നുള്ളതാണ് ഇതിൻ്റെ ഐതിഹ്യം. അപ്പം ഞങ്ങൾക്ക് ഇത് അറിയണ്ടായിരുന്നില്ല. അവിടെ ചെന്നപ്പോഴാണ് നല്ല പ്രായം ചെന്നൊരു ചേട്ടൻ ഞങ്ങളുടെ അടുത്ത് പറയുന്നത് ഇവിടെ തൊഴുത്, അതായത് കുളിച്ചിട്ട് വേണം അവിടെ ചെന്ന് തൊഴാനായിട്ട്. പക്ഷെ ഞങ്ങൾ ഇന്നലെ ആദ്യ ദിവസം വന്നപ്പോൾ തന്നെ ഞങ്ങൾ കയറി തൊഴുതായിരുന്നു ദേവീനെ. അപ്പം മനസ്സിൽ പ്രാർത്ഥിച്ചു ഇനി അടുത്ത തവണ വരുമ്പോൾ അങ്ങനെ തന്നെ ചെയ്യാം, ആ റിച്വലിസ്റ്റിക് ആയിട്ട് തന്നെ ചെയ്യാമെന്ന് പ്രാർത്ഥിച്ചു. കണ്ണാടി പോലെ തെളിഞ്ഞ വെള്ളം, അതുപോലെ തന്നെ ഒരുപാട് ഔഷധ മൂല്യങ്ങളുള്ള വെള്ളം എന്നുകൂടിയാണ് സൗവർണിക വിശേഷിപ്പിക്കുന്നത്. എന്ത് മാറാരോഗങ്ങളുണ്ടെങ്കിലും നമ്മൾ അതിൽ കുളിച്ചിട്ട് വരികയാണെങ്കിൽ മാറാരോഗങ്ങൾ മാറും എന്നുള്ളതാണ് വിശ്വാസം. വിശ്വാസമല്ല, ഒരുപാട് പേർക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ലേഡീസും പുരുഷന്മാരും ഒക്കെ കുളിക്കുന്നുണ്ട്. ഇനി അടുത്ത നമ്മളുടെ ടാർജറ്റ് എന്ന് പറയുന്നത് ശങ്കരാചാര്യർ കയറിയ സർവജ്ഞ പീഠം കയറാനായിട്ടാണ് ഞങ്ങൾ ഇനി പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയ മൂകാംബിക യാത്രയിലെ ടാർജറ്റ് എന്ന് പറയുന്നത്, ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ജീപ്പിന് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ, ബൈക്ക് ഒന്നും തന്നെ അവർ കയറ്റി വിടത്തില്ല. അവരുടെ തന്നെ 4-wheel ജീപ്പിലെ അത് കയറത്തുള്ളൂ. ഭയങ്കര ഓഫ് റോഡിങ് ആണ്. ആദ്യമൊക്കെ കുഴപ്പമില്ലാത്ത വഴിയായിരുന്നു കേട്ടോ, വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇതാണോ ഇവർ പറയുന്ന ഓഫ് റോഡിങ് എന്ന് പറയുന്നത്. ഒരു 45-50 മിനിറ്റ് കഴിഞ്ഞപ്പോഴപ്പാ നമുക്കത് മനസ്സിലായി തുടങ്ങിയത്. നല്ല ഓഫ് റോഡിങ് എന്ന് പറഞ്ഞാൽ നല്ല കട്ട ഓഫ് റോഡിങ് ആണ്. നടുപിടുത്തമൊക്കെ ഉള്ളവർ സൂക്ഷിച്ച് മാത്രമേ വരാവൂ. പക്ഷെ ഒരു ആഗ്രഹമാണ് എല്ലാവർക്കും. കാര്യം ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ ലൈഫിൽ ഇത് പോയിട്ടില്ല ഇവിടെ. അപ്പം വന്നാലൊന്ന് ദേവീനെ കണ്ടാലൊന്ന് അത് അത്രയിടം ചെല്ലണം എന്നുള്ളതാണ് വിശ്വാസം എന്ന് പറയുന്നത്. എന്നാൽ പറ്റാത്തവർ ദേവീനെ തൊഴുതിട്ട് പോകുന്നുണ്ട്, കാര്യം അതിന് ഒരുപാട് ഫിസിക്കൽ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഓഫ് റോഡിങ് തുടങ്ങി. വഴിയിലിതേ ഇവർ രണ്ട് വെള്ളം ഒഴുകാനായിട്ട്, തടസ്സവുമില്ലാതെ വെള്ളം ഒഴുകി മലയിൽ വേറെ ഇതൊന്നും വരെ ലാൻഡ് സ്ലൈഡിങ് ഒന്നും വരാതിരിക്കാൻ വേണ്ടി ഇവർ വലിയ പൈപ്പുകൾ കുഴിച്ച് താഴ്ത്തുന്നുണ്ടായിരുന്നു. ഇങ്ങനെയുള്ളൂ റോഡ്, റോഡെന്ന് പറയാനില്ല, ഒരു മൺവഴി.
ജീപ്പ് എത്തുന്ന പോയിന്റ് വരെ എത്തി. ജീപ്പ് പാർക്ക് ചെയ്തു, ഞങ്ങൾ ഇറങ്ങി. ഇറങ്ങിയപ്പോഴത്തേക്കും കയറുമ്പം തന്നെ ചെറിയ കോവിൽ പോലെ കാണാൻ പറ്റും, പ്രതിഷ്ഠകളുണ്ട്. അവിടെ നിന്നാണ് മലയുടെ ഒരു തുടക്കം എന്ന് പറയുന്നത്. ഈ ചെറിയ അമ്പലങ്ങളിലൊക്കെ ഓരോ വിശ്വാസമുണ്ട്. ദേവിയുടെ പല പല രൂപങ്ങളായിട്ട് ദേവി ഇവിടെ കുടികൊള്ളുന്നു എന്നാണ് വിശ്വാസം. അപ്പോൾ പണ്ട് ശങ്കരാചാര്യർ പ്രതിഷ്ഠിച്ചു എന്നാണ് പറയുന്നത്. മല നടന്നു തുടങ്ങി, നല്ല അടിപൊളിയായിരുന്നു. കാര്യം എന്താ പറഞ്ഞാൽ ഒരു ഇടുങ്ങിയ സ്പേസാണ്, ഒരാൾക്ക് കഷ്ടി നടന്നു പോകാനുള്ളതേ ഉള്ളൂ. അതായത് ഇങ്ങനെ ഞാൻ പറഞ്ഞ കല്ലുകളുണ്ട്, ഇങ്ങനെ കൂർത്ത കല്ലുകളുണ്ട്. അപ്പം നമ്മൾ കാല് സൂക്ഷിച്ചു വെച്ചില്ലെങ്കിൽ കാലിൻ്റെ ഇടപാട് പോകും. ഒരാൾക്ക് മാത്രം പോകാൻ പറ്റുന്ന വഴികളാണ്. അങ്ങനെ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഞങ്ങൾ കുറച്ചിത്തിരി ക്ഷീണിക്കൂ കേട്ടോ. ഞാനാണെങ്കിൽ എൻ്റെ അബദ്ധം കൊണ്ട് സ്ലിപ്പറായിരുന്നു അന്ന് ഇട്ടിട്ടുണ്ടായിരുന്നത്. ദൈവത്തോർത്ത് ഈ സ്ലിപ്പർ ഇടരുത്, എന്തെങ്കിലും നല്ല ഷൂസ് തന്നെ ഇട്ടിട്ട് പോവുക ട്രക്കിംഗ് ആയതുകൊണ്ട്. അങ്ങനെ ഞങ്ങൾ സർവജ്ഞ പീഠത്തിൻ്റെ മുകളിലെത്തി. എൻ്റെ ഫോണിൻ്റെ ഇതും ബാറ്ററിയും തീർന്നു, അതുകൊണ്ടൊരു ഫോട്ടോ മാത്രം ഞാൻ വിഷ്ണുവിൻ്റെ ഫോണിലെടുത്തത് ഞാൻ പ്ലേസ് ചെയ്യാം കേട്ടോ. ശങ്കരാചാര്യർ ഇരുന്ന് അവിടെ കയറി നമുക്ക് ഇരിക്കാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിൽ നമുക്ക്, സ്മൃതികളിൽ നമുക്ക് ലയിച്ചിരിക്കാൻ പറ്റും. എത്ര സമയം വേണോ ഇരിക്കാം, മെഡിറ്റേഷൻ്റെയൊക്കെ ഒരു പീക്ക് ലെവലാണ്. പക്ഷെ നമുക്ക് തിരിച്ച് വണ്ടിക്കാർ നമുക്കൊരു സമയം റിട്ടേണിന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് മാത്രം നമ്മളൊരു മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ താഴേക്ക് ഇറങ്ങുമായിരുന്നു. താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് ഞങ്ങൾ ഇതേ ഹോട്ടലിലെത്തി. ജസ്റ്റ് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ്, വളരെ എളുപ്പമാണ്. അങ്ങനെ ഞങ്ങളെല്ലാം കഴിഞ്ഞു, അവിടെ നിന്ന് ചെക്ക് ഔട്ട് ചെയ്ത് ഞങ്ങളിതേ ഇറങ്ങി. ഞങ്ങളുടെ അടുത്ത നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് മൂകാംബിക ദേവിയോട് നന്ദി പറഞ്ഞു, വിളിച്ചതിന് നന്ദി പറഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷനായ മുരുഡേശ്വറിലേക്ക് ഞങ്ങൾ പോവുകയാണ്. മൂകാംബികയിൽ നിന്ന് ഏകദേശം 150 കിലോമീറ്ററിലാണ് മുരുഡേശ്വർ നിൽക്കുന്നത്. നമുക്ക് അവിടെ എത്തിയപ്പോൾ ഒരു വൈ ജംഗ്ഷനിലെത്തിയപ്പോൾ ഞങ്ങൾക്ക് വീണ്ടും ഡൗട്ട് വന്നു. കാര്യം നല്ല രണ്ട് വഴികളും നല്ലതാണ്. ഒരാളോട് ചോദിച്ചപ്പോൾ മുരുഡേശ്വർ ഇത് വഴിയാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആ വഴി പോവുകയാണ്. പറയാതിരിക്കാൻ വയ്യ, നല്ല അസൽ വഴികളാണ്. റോഡിൽ ഒരു ഗട്ടറോ കുണ്ടോ കുഴിയോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രസമായിട്ട് നമുക്ക് പോകാൻ പറ്റും. ആ കാട്ടുപാതയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മുരുഡേശ്വറിലേക്കുള്ള മെയിൻ റൂട്ടിലോട്ട് കയറി. എഗെയിൻ 4 ലൈൻ ആണ്. അതാണ് ഞങ്ങളെ വിസ്മയിപ്പിച്ച കാര്യം. അങ്ങ് ദൂരത്ത് നിന്ന് 20 നില പുക്കത്തിലുള്ള മുരുഡേശ്വറിൻ്റെ മണ്ഡപം നമുക്ക് കാണാൻ കഴിയും. ഈ കോസ്റ്റിലാണ്, കോസ്റ്റൽ ലൈനിലാണ് ഇത് ഇരിക്കുന്നത്. അതായത് കടൽ തീരത്താണ് മുരുഡേശ്വർ ഇരിക്കുന്നത്. ഭയങ്കരമായിട്ട് വിശ്വാസമുള്ളൊരു സ്ഥലം കൂടിയാണ്. ഒരുപാട് ആളുകൾ വരാറുണ്ട്. നമുക്ക് സൈഡിൽ കാണാൻ പറ്റും മീൻപിടുത്തക്കാരുടെ വഞ്ചികളും ബോട്ടുകളും എല്ലാം കിടക്കുന്നത്. പക്കാ ബീച്ചാണ് കേട്ടോ. മുരുഡേശ്വറിൽ വന്നാൽ ബീച്ചിലേക്ക് ഇറങ്ങുന്ന ഡ്രസ്സും കൂടെ എടുത്തിട്ട് വരിക, ബീച്ചിൽ കുളിക്കുക, കയറുക, അമ്പലത്തിൽ തൊഴുക, ബീച്ചിൽ കുളിക്കുക, കയറുക. അതാണ് ഇവിടെ എല്ലാവരും ടൂർ പാക്കേജ് പോലെയൊക്കെ വരുന്നത്. ഇതാണ് ലോകത്തിലെ രണ്ടാമതായിട്ടുള്ള ശിവ സ്റ്റാച്യു ഉള്ളത് മുരുഡേശ്വറിലാണ്. ജാതി മത വ്യത്യാസം ഇല്ലാതെ ഈ ഒരു അത്ഭുതം കാണാനായിട്ട് ലോകത്തിൻ്റെ പല ഭാഗത്ത് നിന്ന് ആൾക്കാർ വരുന്നുണ്ട്. അപ്പം ഇവിടെ നിൽക്കുമ്പോഴത്തേക്കും ബാക്കിൽ ആകാശവും ശിവൻ്റെ ഈ രൂപവുമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. വല്ലാത്തൊരു അനുഭവമാണ്. ലോകത്തിലെ രണ്ടാമത്തെ ശിവ സ്റ്റാച്യു ആണ്. നന്ദികേശൻ ഫ്രണ്ടിൽ ശിവനെ നോക്കി ഇരിപ്പുണ്ട്. ഇപ്പം വിഷ്ണുവും ഞാനും കൂടി ദൈ അടുത്ത് വരുമ്പോൾ എനിക്ക് എത്രത്തോളം നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് അറിയില്ല. ഭയങ്കര വലിയ സ്റ്റാച്യു ആണ്. നമ്മൾ ഒരാളൊക്കെ അടുത്ത് നിൽക്കുമ്പോൾ ഒന്നും അല്ലാതെ ആയിപ്പോവും. ചുറ്റും കാണുന്നത് ഈ കടലാണെങ്ക് ഐലൻഡ്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് മുരുഡേശ്വറിൽ നിന്ന് ഇറങ്ങി വീണ്ടും നമ്മൾ എത്തിയത് നമ്മുടെ മനസ്സും വയറും നിറച്ച് നമ്മുടെ പാകശാലയിലാണ്. ഞങ്ങൾ ബാംഗ്ലൂരിലേക്ക് പോകുന്ന റോഡിലാണ് പാകശാലയുള്ളത്. ഞങ്ങൾ ആദ്യം മൂകാംബികയിലേക്ക് ഇന്നലെ വന്നപ്പോഴും കഴിച്ചത്, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ഇവിടെ നിന്നായിരുന്നു. ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കൂടെ ചേർത്ത് ബ്രഞ്ചായിട്ട് നമ്മൾ ഹെവി ആയിട്ട് ഞങ്ങൾ കഴിച്ചു. ഒന്നും നോക്കിയില്ല. ഇന്നലെ 3 കേസരി കഴിച്ചതുകൊണ്ട് ആ കേസരി കഴിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഞങ്ങൾ വീണ്ടും കയറി. വീണ്ടും കേസരി ഓർഡർ ചെയ്തു. ഞാൻ എൻ്റെ ഇഡ്ഡലിയും വടയും സാമ്പാറും ചട്ടിയും കഴിച്ചു. വിഷ്ണു ഒരു പ്ലേറ്റ് ഇഡ്ഡലി ഓർഡർ ചെയ്തു കേട്ടോ. ഞങ്ങൾ ഇനി അടുത്ത് എവിടെയാണോ ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്യുന്നത് അവിടേക്ക് അന്ന് സ്റ്റേ ചെയ്യാന്നുള്ളേ ഉള്ളൂ. ഞങ്ങൾ സ്റ്റേ ബുക്ക് ചെയ്തിട്ടല്ല ഇറങ്ങിയത്. അടുത്തെത്തുമ്പോഴത്തേക്ക് ഈവനിങ് ആകുമ്പോഴത്തേക്കും നമുക്കൊരു ഉദ്ദേശം കിട്ടുമല്ലോ എവിടെയാണെന്നുള്ളത്, അവിടെ നിർത്തുക എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ ഒരു ഈവനിങ് ഒരു 4 മണിയായപ്പോൾ ഞങ്ങൾ എത്തിയത് കൂർഗിലായിരുന്നു. കൂർഗിൽ ഇവിടെ ഒരു ഹോട്ടലിൽ കയറി ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് റൂമിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അവിടെ തന്നെയായിരുന്നു ഞങ്ങളുടെ റൂമും. അങ്ങനെ അവിടെ കയറിയപ്പോഴത്തേക്കും കൂർഗിലെ പ്രോഡക്റ്റ്സ് വിൽപ്പന ചെയ്യുന്ന ഒരു കടയും ആ ഹോട്ടലിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളിതേ ഈ കടയിൽ ഫുഡ് കഴിച്ചിട്ട് വന്ന് കയറാമെന്ന് പറഞ്ഞു. നമ്മൾ അത്രയും ദിവസം വെജ് ആയിരുന്നോണ്ട് ഒന്നും നോക്കിയില്ല.
ചിക്കൻ മീൽസ് ആണ് പറഞ്ഞത്. ഭയങ്കര മോശമായിരുന്നു. ഞങ്ങൾക്ക് ആ ചിക്കൻ്റെ ഒരു റെസിപ്പി പോലും ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന ടേസ്റ്റ് ആയിരുന്നില്ല. പാതിയോളം ഞങ്ങൾ വേസ്റ്റ് ചെയ്തു. വേസ്റ്റ് ചെയ്യണമെന്ന് മനസ്സുണ്ടായിട്ടല്ല, ഞങ്ങൾക്ക് ഈ ഫുഡ് വേസ്റ്റ് ചെയ്യുന്ന പോലൊരു ദേഷ്യമില്ലാട്ട. പക്ഷെ ഒരു രീതിയിലും ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പപ്പടം പോലെ വേറെ എന്തോ സാധനമൊക്കെ ആയിരുന്നു. ഒട്ടും ഞങ്ങളുടെ ടേസ്റ്റ് ആയിരുന്നില്ല. ഒരു മസാലയോ എന്തോ നമുക്ക് ഒട്ടും പിടിക്കാത്ത പോലെ. ഞാൻ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനുമാണ് പറഞ്ഞത്. ചില്ലി ചിക്കൻ തരക്കേടുണ്ടായിരുന്നില്ല, കാരണം ആ സോസ് ഫ്ലേവറൊക്കെ വരുന്നതുകൊണ്ട് നമുക്ക് വിഷ്ണു കഷ്ടപ്പെട്ട് കഴിക്കുകയാണ്. വിഷ്ണു ചോറും ചിക്കനും കൂടെ കഴിക്കുകയാണ്. ചിക്കൻ്റെ തന്നെ പല ഡിഷസ് എന്തോ തോരൻ പോലെ അങ്ങനെ, പക്ഷെ എന്തോ അങ്ങോട്ട് സുഖമായില്ല. ഈ കൂർഗിലെ സാധനങ്ങൾ വിൽക്കുന്ന കടയിൽ കയറി നല്ല അസലായിട്ട് അടുക്കി വച്ചിരിക്കുകയാണ്. കുപ്പിയിൽ വച്ചിരിക്കുന്ന തേനാണ്, പിന്നെ പല രീതിയിലുള്ള ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് എല്ലാം നല്ല ഭംഗിയിൽ അടുക്കി വച്ചേക്കുന്ന ഒരു കടയാണ്. എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഏലക്കയുണ്ട്, കറുവാപ്പട്ടയുണ്ട്, അവിടെ നിന്ന് കിട്ടുന്ന കാട്ടുതേനുണ്ട്, തേയിലയുണ്ട്, കാപ്പിക്കുരു ഉണ്ട്. കാപ്പിക്കുരുവിൻ്റെ തന്നെ പല വെറൈറ്റീസ് ഉണ്ട്, പല ഗ്രേഡ് കുരുക്കളുണ്ട്. അങ്ങനെ കശുവണ്ടിയുണ്ട്, ബദാമുണ്ട്, നട്ട്സ് ഉണ്ട്. എല്ലാം ഇങ്ങനെ ഭംഗിയിൽ നമുക്ക് വാങ്ങിക്കണ്ടാന്ന് വിചാരിച്ചാലും എന്താണെന്ന് അറിയുമെന്നേ നമ്മൾ പറയും. ലൂലു മോളിൽ പോയാലും അങ്ങനെയാണ്, വാങ്ങിക്കണ്ടാന്ന് വിചാരിച്ച് കയറിയാലും ആ ഭംഗി അടുക്ക് വച്ചേക്കുന്ന ഭംഗിയുണ്ട് നമ്മളങ്ങ് എടുത്തു പോകുന്നത്. നമ്മുടെ പുഷ്പ അല്ലു അർജുൻ്റെ രക്തചന്ദനം ഇരിക്കുന്നു. അപ്പോൾ അവർ പറയുകയാണ് ഈ ഒരു തടിയുടെ വില എന്ന് പറയുന്നത്, അതായത് എൻ്റെ കയ്യിലിരിക്കുന്ന എൻ്റെ കൈക്കുള്ളിൽ ഒതുങ്ങുന്ന ഈ ഒരു ചെറിയ പീസ് തടിയുടെ വില എന്ന് പറയുന്നത് ഏകദേശം 700 രൂപയാണ്. വീട്ടിലേക്ക് വേണ്ടി ആദൂന് വൈറ്റ് ചോക്ലേറ്റും ഹോം മെയ്ഡ് ചോക്ലേറ്റും പിന്നെ ഞാൻ കുറച്ച് ഗ്രീൻ ടീയും പാക്ക് ചെയ്തെടുത്തു. അപ്പോൾ വിഷ്ണു അത് ബില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കടയുടെ ഭംഗിയുണ്ടോ, നല്ല രസമായിരുന്നു കേട്ടോ. ഞാൻ ആ കടയുടെ ഉള്ളിൽ കുറേ നേരം ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നു. ഞങ്ങൾ അങ്ങനെ യാത്ര തുടർന്നു. യാത്ര തുടർന്ന് ഞങ്ങൾ ഒടുവിൽ കൂർഗ് കഴിഞ്ഞ് ഓൾമോസ്റ്റ് പല സിറ്റീസും ഒക്കെ ഇങ്ങനെ ചെറിയ ചെറിയ സിറ്റീസ് കണ്ടു. ഭയങ്കരമായിട്ടും കൃഷിനെ പ്രോത്സാഹിപ്പിക്കുന്ന സിറ്റീസാണെന്ന് മനസ്സിലായി. കാരണം ഏക്കറോളം കൃഷിയാണ്, ചോളം കൃഷി കൃഷിയൊക്കെ ആയിട്ട് പശുവും കാളയും ഒക്കെ ആയിട്ട് ഈ വൈകുന്നേര സമയങ്ങളിൽ സ്ത്രീകൾ അവരെയും കൊണ്ട് ഇങ്ങനെ പോകുന്ന കാഴ്ചകളാണ് റോഡ് മൊത്തം കാണാൻ പറ്റിയത്. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് എത്തിയത് കൂർഗ് കഴിഞ്ഞിട്ടായിരുന്നു. അവിടെ എത്തി ഞങ്ങൾ സ്റ്റേ ചെയ്തു. പിറ്റേ ദിവസം ഞങ്ങളുടെ യാത്ര എൻഡ് ചെയ്തു. ഞങ്ങൾ തിരിച്ച് കേരളത്തിലെത്തി. ഇതായിരുന്നു ഞങ്ങളുടെ 2 ദിവസത്തെ മൂകാംബിക ടൂർ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി മറ്റൊരു കണ്ടന്റുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.